Cari fratelli e sorelle, buongiorno. യേശുവിൽ നിന്ന് രോഗശാന്തി ലഭിച്ച അന്ധനെ പോലെ കണ്ണുകൾ തുറന്ന ജീവിതത്തിൽ ദാനമായി ലഭിച്ച ദൈവത്തിന്റെ കൃപകളെ നോക്കി ആശ്ചര്യപ്പെടാൻ നമുക്ക് കഴിയണമെന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ഞായറാഴ്ച സന്ദേശം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ജന്മന അന്ധനായ ഒരുവനെ യേശു സൗഖ്യമാക്കുന്ന അത്ഭുതം എങ്ങനെയാണ് ആളുകളിൽ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കിയതെന്ന് പാപ്പ വിവരിച്ചു. ദൈവത്തിൽ നിന്നുള്ളവനാണ് അന്ധനായിരുന്ന തന്നെ സുഖപ്പെടുത്തിയതെന്ന് അറിയിച്ചപ്പോൾ ഫരിസേർ അവനെ പുറത്താക്കുന്നതും യേശു വീണ്ടും അവനെ കണ്ടുമുട്ടിയപ്പോൾ അവന്റെ ആത്മീയ അന്ധത നീക്കുന്നതുമായ സംഭവങ്ങൾ പാപ്പ വിശദീകരിച്ചു. അന്ധനായ മനുഷ്യന് കർത്താവിന്റെ ദാനമായി കാഴ്ച ലഭിച്ചപ്പോൾ പല വിധത്തിലുള്ള ആളുകൾ പ്രതികരിച്ചത്. സ്വാഗതാർഹമായ ഹൃദയത്തോടെയോ ഉദാസീനമായ ഹൃദയത്തോടെയോ ഭയചകിതമായ ഹൃദയത്തോടെയോ ധൈര്യമുള്ള ഹൃദയത്തോടെയോ ഒക്കെ ആയിരുന്നു ആ പ്രതികരണങ്ങൾ. ഈ പ്രതികരണങ്ങളിലെ പൊതുവായ ഘടകം പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. യേശുവിന്റെ അടയാളത്തിന് മുന്നിലെ അടഞ്ഞ ഹൃദയങ്ങളാണ് ഈ പ്രതികരണങ്ങൾക്ക് കാരണം. അവർ ഒരു കുറ്റവാളിയെ അന്വേഷിക്കുന്നു. അവർക്ക് ആശ്ചര്യപ്പെടാൻ അറിയില്ല. അവർ മാറ്റം ആഗ്രഹിക്കുന്നില്ല. കാരണം ഭയം അവരെ ബന്ധിച്ചിരിക്കുന്നു. ശരിയായി പ്രതികരിച്ചത് അന്ധൻ മാത്രമാണ്. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു എന്ന ആശ്ചര്യത്തോടും നന്ദിയോടും സന്തോഷത്തോടും കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അന്ധൻ സംഭവിച്ച കാര്യങ്ങളോട് പ്രതികരിക്കുന്നു. അവൻ സത്യം പറയുന്നു. മുമ്പ് അവൻ ജീവിക്കാൻ ഭിക്ഷയാചിക്കാൻ നിർബന്ധിതനായിരുന്നു. ജനങ്ങളുടെ മുൻവിധികൾക്ക് പാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശരീരത്തിലും ആത്മാവിലും അവൻ സ്വതന്ത്രനാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോ പറയുമെന്നോ ഭയപ്പെടാതെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് നാം നമ്മെ തന്നെ സങ്കല്പിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അന്ധനെ പോലെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങൾ കാണാനും നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ഭയങ്ങളിലും ബലഹീനതകളിലും ബന്ധിതരായി വിമർശനങ്ങളും നിഷേധാത്മകതയും പ്രചരിപ്പിക്കുകയാണോ? ദൈവം നൽകുന്ന ദാനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം തയ്യാറാണോ? അതോ ആളുകൾ എന്ത് വിചാരിക്കും എന്ന ഭയത്താൽ നമ്മുടെ പ്രതികരണം ഉള്ളിൽ സൂക്ഷിക്കുകയാണോ? ദൈവത്തിന്റെ ദാനങ്ങൾ നോക്കി അനുദിനം ആശ്ചര്യപ്പെടാനും ഏറ്റവും പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ യേശു അന്ധനോട് ചെയ്തതുപോലെ അവന് നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളായി കാണാനുമുള്ള കൃപയ്ക്കായി അപേക്ഷിക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ.